Hi everyone, all of you welcome back to my channel. For kazhinja video il complex analysis ennu parayna 6th semester BSc maths inde paper inde question paper model discuss cheyittundayirunnu. Appol innu nammal discuss cheyan pogunnathu differential equations inde model question paper aanu. Idum adu pole thanne 80 mark inde question paper aanu. 2 and a half hour aanu irukum exam inde time ennu parayunnathu. കൂടാതെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാം കൂടെ എം സി ക്യു കൂടി ഡിസ്റ്റൻസുകാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളുടെ പി ഡി എഫ് അതുപോലെ എം സി ക്യു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി മൂന്ന് പാർട്ടായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ്. നേരത്തെ കോംപ്ലക്സ് അനാലിസിസിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതുപോലെ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 2019 അഡ്മിഷൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്ഷൻ എയിൽ വരുന്നത് ആൻസർ അറ്റ്ലീസ്റ്റ് 10 ക്വസ്റ്റ്യൻസ്, അതായത് മിനിമം നിങ്ങളൊരു 10 ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു സെക്ഷൻ എയിൽ നിന്ന് ആൻസർ ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 marks. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അറ്റൻഡ്, ഓവറോൾ സീലിംഗ് 30 മാർക്ക്. അപ്പോൾ 30 മാർക്കാണ് ഓവറോൾ സീലിംഗ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് വെക്കാം. അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആൻസേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ ബെസ്റ്റ് ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് സീലിംഗിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഞാൻ വായിച്ച് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ തന്നെ നോട്ടുകൾ തയ്യാറാക്കി പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി ടി ഈക്വൾ ടു മൈനസ് എ വൈ പ്ലസ് ബി, വയർ എ ബി ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണൊരു ജനറൽ സൊല്യൂഷൻ കാണുന്നത്, പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ച് ജനറൽ സൊല്യൂഷൻ കാണാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് ആർ ഫോർ വിച്ച് ഇ റൈസ് ടു ആർ ടി ഈസ് എ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ട്രിപ്പിൾ ഡാഷ് മൈനസ് 3y" പ്ലസ് 2y" ഈക്വൽ ടു 0. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സൊല്യൂഷനും തന്നിട്ടുണ്ട്. ആ ഒരു സൊല്യൂഷനിലെ ആറിൻ്റെ വാല്യൂ ഇ റൈസ് ടു ആർ ടി ആണ്, ആ ഒരു ആറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ യൂസിങ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സിൻ്റെ മെത്തേഡ് ഓഫ് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുക എന്നുള്ളത് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ വിവിധ പാർട്ട് വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസൊക്കെ കാണുക കേട്ടോ മാക്സിമം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനാണ്. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനായിട്ടായിരിക്കും ചോദിക്കുക പല മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ വളരെ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വേരിയബിൾ സെപ്പറബിൾ അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു 3x² + 4x + 2 ബൈ 2 × y - 1. അതിൽ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, വൈ ഓഫ് 0 = -1 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണ്ടീഷൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ കൂടി കാണേണ്ടതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഫൈൻഡ് ദ റോൺസ്കെയൻ ഓഫ് ദ ഫംഗ്ഷൻ cos² (0, 1) + cos(20). ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും റോൺസ്കിയം കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അതെന്താണ്, ഡിറ്റർമിനൻ്റ് ആണ്, ആ ഒരു ഫംഗ്ഷൻസിൻ്റെ സൊല്യൂഷൻസിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ്, ഡിറ്റർമിനൻ്റ് വാല്യൂവിനെയാണ് ആ ഒരു റോൺസ്കിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, cos² (θ) അതുപോലെ 1 + cos(2θ). തീറ്റ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, 0 അല്ല. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ (y" + 2y - 2y = 0. ആ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് (y) = 5x ലെറ്റ് ബി എ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം (1) + x² (y) + 2xy - 4x² (y) = 0. (y)(0) = 0, (y)(0) = 1. ഡിറ്റർമിൻ വൈ 5 (0). അപ്പോൾ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്.
അത് ഏത് പ്രോബ്ലം ആണെന്നും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും അതിൻ്റെ ഇനീഷ്യൽ വാല്യൂസും ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ സൊല്യൂഷനും തന്നിട്ടുണ്ട്. കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 5" (" (" )" ഓഫ് സീറോൻ്റെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സൊല്യൂഷൻ വെച്ചുകൊണ്ട് 5 ഓഫ് x കണ്ടുപിടിക്ക, ആ സൊല്യൂഷൻ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വെച്ചുകൊണ്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 5" (" (" )" കാണാൻ കഴിയും. ഓക്കെ, അടുത്തതായിട്ട് ഡിറ്റർമിൻ എ ലോവർ ബൗണ്ട് ഫോർ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് സീരീസ് സൊല്യൂഷൻസ് അബൌട്ട് ഈച്ച് ഗിവൺ പോയിൻറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ (y" (+ 4y) + 6xy = 0. ഇപ്പോൾ ലോവർ ബൗണ്ട് റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ലോവർ ബൗണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനും തന്നിട്ടുണ്ട്, ഒരു പോയിൻ്റും തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ലോവർ ബൗണ്ട് കാണുന്നതാണ്, അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പഠിക്കുക. അടുത്തതായിട്ട് വരുന്നത് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ സൈൻ ഓഫ് 80. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നാണ് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ, ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ഈസി കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ട്രാൻസ്ഫോംസ് എഴുതാൻ കഴിയും. അടുത്തതായിട്ട് ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ (s - a)^(n+1) വെയർ (s>(n)) അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനാണ് ഇപ്പോൾ. ഇൻവേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിൻ്റെ. അടുത്ത 11-ാമത്തെ ക്വസ്റ്റ്യൻ, യു വിത്ത് ബേസ് ഇ ഓഫ് ടി ബി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ലേസ് ഓഫ് f(t) (=f(x) ഷോ ദാറ്റ്. നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, ലാപ്ലേസ് ഓഫ് f(t) (=f(s) ആണ്. ഷോ ദാറ്റ് ലാപ്ലേസ് ഓഫ് u(t) (f(t)-c) (e)(c)(f(s). അപ്പോൾ ആ ഒരു പ്രൂഫ്, ആ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പ്രൂഫ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ബൈ യൂസിങ് കൺവല്യൂഷൻ തിയറം (1)(s^4)(x²+1). ഇപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ഒരു ക്വസ്റ്റ്യന് കൂടി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് കൂടിയാണ്. 10-ാമത്തെയും 12-ാമത്തെയും രണ്ട് ക്വസ്റ്റ്യനും ഈ ഒരു ലാപ്ലേസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ 12-ാമത്തെ ക്വസ്റ്റ്യൻ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ റിസൾട്ട് കാണേണ്ടത്. അങ്ങനെ പ്രത്യേകം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കാണണം. എന്നാൽ നേരത്തെ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം. ഇവിടെ കൺവല്യൂഷൻ തിയറം എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ആ ഒരു തിയറം ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഇൻവേഴ്സ് കാണേണ്ടത്. 13, സോൾവ് ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ഒരു ബൗണ്ടറി വാല്യൂ പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡിഫൈൻ ആൻഡ് ഈവൻ ഫംഗ്ഷൻ ആൻഡ് ഷോ ദാറ്റ് ഇഫ് f(x) ഈസ് ഈവൻ ഫംഗ്ഷൻ ദെൻ ഇൻ്റഗ്രൽ -l(l)f(x)dx (dx = 2)0(l)f(x)dx). ആ ഒരു പ്രൂഫ് കൂടി, ഈവൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രൂഫ് പ്രൂവ് ചെയ്യുകയും വേണം. അതുപോലെ ഈവൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയും വേണം. അത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ ഈ ഒരു സെക്ഷൻ എയിൽ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ലാസ്റ്റ് മൊഡ്യൂളിലെ അതുമായി അതിൽ നിന്നും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. 1-ാമത്തേത് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ്റെ അതിനെ ഡിഫൈൻ ചെയ്യുക. 2-ാമത്തേത് 1-ഡൈമെൻഷണൽ വേവ് ഇക്വേഷൻ, അതിനെ ഡിഫൈൻ ചെയ്യുക. ഈ രണ്ട് ഡെഫിനിഷൻസും പഠിച്ചു പോവുക കേട്ടോ. ഇനി ഈ ഒരു സെക്ഷൻ എ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ടോട്ടലായിട്ട് നിങ്ങൾക്കൊരു 30 മാർക്കെങ്കിലും മാക്സിമം സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ അറ്റ്ലീസ്റ്റ് 5 questions, ചുരുങ്ങിയത് 5 questionsഎങ്കിലും ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണ്. ഓവറോൾ സീലിംഗ് 30 മാർക്കാണ്. ഈ ഒരു സെക്ഷൻ ബിയിൽ നിന്ന് 30 മാർക്കാണ്. ഓൾ ക്വസ്റ്റ്യൻ ക്യാൻ ബി അറ്റൻഡ്, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ് y(t) ബി എ സൊല്യൂഷൻ ഓഫ് y' + p(t) = y ആൻഡ് ലെറ്റ് y2 ബി
the solution of y dash of p of t into y equal to g of t. Rendu homogeneous aayittulladum non homogeneous aayittulla linear differential equations thannittund adinte solutions thannittund. Show that y of t equal to y1 of t plus y2 of t is also a solution of y dash of p of t y equal to g of t. അവ തമ്മിൽ അപ്പോൾ ഒരു നോൺ ഹോമോജീനിയസിൻ്റെയും ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി ഫോർ വിച്ച് ദ ഫോളോയിങ് ഇക്വേഷൻ ഈസ് എക്സാക്റ്റ് ആൻഡ് ദെൻ സോൾവ് ഇറ്റ് യൂസിങ് ദ വാല്യൂ ഓഫ് ബി. അപ്പോൾ ബിയുടെ വാല്യൂ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷനെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബിക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കുക എന്നുള്ളത് കാണണം. അതിന് ശേഷം എന്ത് ചെയ്യണം, അത് സോൾവ് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുക കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇക്വേഷനെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബിക്ക് കൊടുക്കുന്ന വാല്യൂവും അതുപോലെ അതിൻ്റെ സൊല്യൂഷനും കാണണം. അതുപോലെ അടുത്തത് അങ്ങനെ ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് ലഭിക്കും. അതായത് എക്സ് വൈ സ്ക്വയർ പ്ലസ് ബി എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ വൈ ഡാഷ് ഇക്വൾ ടു 0 എന്ന് പറയുന്നതാണ് ആ ഒരു ഇക്വേഷന്. ഓക്കെ, നെക്സ്റ്റ് സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 4y ഇക്വൾ ടു ടി സ്ക്വയർ പ്ലസ് 3e(t) എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. വൈ ഓഫ് 0 ഈക്വൾ ടു 0 ആണ്, വൈ ഡാഷ് ഓഫ് 0 ഈക്വൾ ടു 2 ആണ്. അപ്പോൾ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. കാരണം ഇതെന്താണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അതിൻ്റെ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ എന്ത് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷൻ കാണാം, അതിന് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഈ ഒരു സെക്ഷൻ ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ, 19-ാമത്തെ ക്വസ്റ്റ്യൻ. യൂസ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 8 ടാൻ i മൈനസ് π/2 ലെസ് ദാൻ t ലെസ് ദാൻ π/2. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ, വേരിയേഷൻ ഓഫ് പാരാമീറ്റർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ സൊല്യൂഷൻ കാണേണ്ടത്. അപ്പോൾ അതൊക്കെ ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകളിലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. വീണ്ടും ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാൻ നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. കൂടാതെ അതിലൊരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. അതിൽ സിഗ്മ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് പ്ലസ് 2y ഈക്വൾ ടു സിഗ്മ ഓഫ് t-5 ആണ്. y ഓഫ് 0 ഈക്വൾ ടു 0 y ഡാഷ് ഓഫ് 0 ഈക്വൾ ടു 0 ആണ്. അതിൽ സിഗ്മ ഓഫ് t എന്ന് പറയുന്നത് യൂണിറ്റ്, സോറി സിഗ്മയല്ല, ഡെൽറ്റയാണ്. ഡെൽറ്റ ഓഫ് t ഡിനോട്ട്സ് ദ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷനാണ് ആ ഒരു ഡെൽറ്റ ഓഫ് t. അപ്പോൾ ആ ഒരു യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ വരുന്ന പോർഷനിൽ നിന്ന് വന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആ ഒരു ടൈമിൽ അത് മനസ്സിലാക്കാം. 21-ാമത്തെ ക്വസ്റ്റ്യൻ, യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനും അതുപോലെ ഇനീഷ്യൽ കണ്ടീഷൻസൊക്കെ തന്നിട്ടുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ഇതിന് യൂസ് ചെയ്യാനുണ്ടത്. അപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് സൊല്യൂഷൻ കാണേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അടുത്തത് ഫൈൻഡ് ദ കോഎഫിഷ്യൻസ് ഇൻ ഫൊറിയർ സീരീസ് ഫോർ f(x) ഈക്വൾ ടു 0 ഇഫ് -3 ലെസ് ദാൻ x ലെസ് ദാൻ -1 1 ഇഫ് -1 ലെസ് ദാൻ x ലെസ് ദാൻ 1 0 1 ലെസ് ദാൻ s ലെസ് ദാൻ 3. ഓൾസോ സപ്പോസ് ദാറ്റ് f(x) + 6 ഈക്വൾ ടു f(x). ഇപ്പോൾ ഫൊറിയർ സീരീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോഎഫിഷ്യൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫൊറിയർ സീരീസിൻ്റെ കോഎഫിഷ്യൻസ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, f(x) + 6 ഈക്വൾ ടു f(x) കൂടിയാണ്. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം. ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലംസും ഒന്ന് നോട്ട് ചെയ്ത് പോവുക എക്സാമിന് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് സെക്ഷൻ സി, ആൻസർ എനി ടു ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരീസ് 10 മാർക്സ്. അപ്പോൾ സീലിംഗ് ഇല്ലാത്ത സെക്ഷനാണ്. കോംപ്ലക്സ് അനാലിസിസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ സീലിംഗ്, ഈ ഒരു സെക്ഷൻ സിയിൽ സീലിംഗ് ഉണ്ടാവില്ല. നിങ്ങൾക്കറിയുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്കറിയുന്ന 2 ക്വസ്റ്റ്യനാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 10 മാർക്ക് വീതമാണ്. ടോട്ടലായിട്ട് 20 മാർക്ക് ഈ ഒരു പോർഷനിൽ നിന്നും ലഭിക്കും. ഓക്കെ, നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് യൂസിങ് മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡ്രോ, അതുകൂടാതെ സൊല്യൂഷൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടതിന് ശേഷം, അതിൻ്റെ സൊല്യൂഷൻ കണ്ടതിന് ശേഷം, ഡ്രോ സം റെപ്രസെൻറ്റേറ്റീവ് ഇൻ്റഗ്രൽ കർവ്സ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഓൾസോ ഫൈൻ ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഹൂസ് ഗ്രാഫ് കണ്ടെയ്ൻസ് ദ പോയിൻ്റ് 0.01. അതിൻ്റെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റിംഗ് കർവ് കൂടി ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം, വരയ്ക്കണം. അതുപോലെ പെർട്ടിക്കുലർ സൊല്യൂഷൻ 0.01 എന്ന് പറയുന്ന പോയിൻ്റിൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ കൂടി കാണണം. ആ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂസ് എക്സിനും വൈയിനും, വൈക്കും 0.01 എന്ന് പറയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് പെർട്ടിക്കുലർ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷനിൽ പോയിൻറ്റിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ കൂടി അവിടെ കാണേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ സീരീസ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സീരീസ് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ്, ഫൊറിയർ സീരീസ് സൊല്യൂഷൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തേത്, ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t സൈൻ ടി മൈനസ് ടോ കോസ് ടോ ഡി ടോ. ഓക്കെ, അപ്പം അതിൻ്റെ വേരിയബിൾസൊക്കെ കറക്റ്റ് നോക്കിയിട്ട് തന്നെ ഈ ഒരു മെത്തേഡൊക്കെ ചെയ്യുക, ഇൻ്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് കാണേണ്ടത്. അടുത്തത് ഫൈൻഡ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടെമ്പറേച്ചർ യു ഓഫ് എക്സ് ടി അറ്റ് എനി ടൈം ഇൻ എ മെറ്റൽ റോഡ് 50 cm ലോങ് ഇൻസുലേറ്റഡ് ഓൺ ദ സൈഡ്സ് വിത്ത് ഇനീഷ്യലി ഹാസ് എ യൂണിഫോം ടെമ്പറേച്ചർ ഓഫ് 20°C ത്രൂ ഔട്ട് ആൻഡ് ഹൂസ് എൻഡ്സ് ആർ മെയിൻറ്റെയിൻഡ് അറ്റ് ഓൾ ടി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതിൽ റോഡിൻ്റെ യൂണിഫോം ടെമ്പറേച്ചർ, അതുപോലെ അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ ഒരു ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ലാസ്റ്റ് പോർഷൻസിൽ നിന്നും വരുന്ന ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് സെക്ഷന്. അതിൽ നിന്നും നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 2 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് 6th sem എക്സാം എഴുതുന്നവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളിൽ ഒരുപാട് ഡൗട്ട്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.